ഹലോ ഗായ്സ്, ഇപ്പം വീണ്ടും വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളൊരു ട്രാവൽ വീഡിയോയോ അങ്ങനെ ഫുഡ് അങ്ങനൊന്നും അല്ല. നമ്മളൊന്നൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തും അത്രേ ഉള്ളൂ. പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാനൊരു വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട്, അതായത് ഒരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് അല്ല. ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക്, അതായത് എന്റെ ഈ വ്ളോഗിങ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ച് വീട്ടിലേക്ക് വാങ്ങിച്ച ചെറിയ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഈ പറഞ്ഞ ഗോപ്രോയോ അങ്ങനെ കാര്യങ്ങളോ എന്താ പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് പർപ്പസ് മനസ്സിലായില്ല. അപ്പം നമുക്കിപ്പോൾ ഫോണിൽ ഒരുപാട്, ഇന്നത്തെ കാലത്ത് ഒരുപാട് സാധാരണ ഇപ്പോൾ അപ്കമിങ് ആയിട്ടുള്ള എന്നെ പോലുള്ള എന്താ വേണേൽ പറയാം വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി സാധാരണ ഗോപ്രോ വാങ്ങിക്കാൻ കഴിയില്ലാത്ത, അപ്പം ഗോപ്രോ വാങ്ങിക്കാൻ കഴിയില്ലാത്ത വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഗോപ്രോ ആവശ്യമില്ലാത്ത വ്യക്തികളുണ്ടായി. കാരണം ഫോൺ തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരില്ലേ, അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. അപ്പം ഫോണിൽ തന്നെ, അതായത് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് എല്ലാം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു ഗോപ്രോയുടെ ആവശ്യം എന്തായാലും വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളും ഇപ്പം ഗോപ്രോ ഇല്ലാത്ത വ്യക്തികളും വാങ്ങാൻ പറ്റില്ലാത്ത വ്യക്തികളൊക്കെ, ഞാനൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് എന്നൊരു സാധനമാണ്. ചിലപ്പോൾ ഫോണിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് കാണില്ല, ചിലപ്പോൾ 64 GB അല്ലെങ്കിൽ 128 GB ഒക്കെ ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ നമ്മളൊരു നമ്മുടെ ഫോണിന്റെ ക്ലാരിറ്റി വെച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് തികയാതെ വരും, മനസ്സിലായില്ല. നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്പേസ് ഇങ്ങനെ എന്താ പറയുക, ഫോണിൽ തന്നെ ഇങ്ങനെ ഒക്കെ പെയ്ത് അവസാനം നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും എടുത്ത് ഇപ്പോൾ 128 GB ആണ്, ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഇപ്പം 64 GB ഒക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കാര്യം വരികയാണെങ്കിൽ എനിക്കതങ്ങ് എന്താ പറ്റുന്നില്ല, അത്രയും പറ്റുന്നില്ല. കാരണം നമ്മൾ രണ്ട് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 10 GB അതൊക്കെ പറഞ്ഞാൽ അക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെ പറയുമ്പോൾ അത് വിത്ത് ഈ പറഞ്ഞ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്കത് പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിച്ച റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു എന്താ പറയുക, ഒരു OTG, അതായത് ഒരു സ്റ്റോറേജ് ഡിവൈസ് വാങ്ങിക്കുക, ഒരു സ്റ്റോറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഇത് വാങ്ങിക്കുക. ഏറ്റവും ബെസ്റ്റ് ഞാൻ വാങ്ങിച്ചൊരു OTG ആണ് കേട്ടോ. OTG എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് സാൻഡിസ്കിൻ്റെ ഒരു OTG ആണ് വാങ്ങിച്ചത്. ഇത്തവണ സാൻഡിസ്കിൻ്റെ OTG വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം സാൻഡിസ്കിൻ്റെ OTG എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം പല ഇതിലുണ്ട്, 32 GB ഉണ്ട്, 64 GB ഉണ്ട്, 128, പിന്നെ 240 സംതിങ് അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 128 GB സാൻഡിസ്കാണ്. സാൻഡിസ്കിന്റെ OTG വാങ്ങിച്ചിരിക്കുന്നത്. OTG എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലാപ്പിലും കണക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ഫോണിലും ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ ട്രാവലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെമ്മറി, ഇപ്പം നമ്മുടെ ഫോൺ ഫുൾ മെമ്മറി ആയിട്ടുണ്ടെങ്കിൽ OTG കണക്ട് ചെയ്യുക, നമ്മുടെ നിലവിലെടുത്ത വീഡിയോസ് എല്ലാം നമുക്ക് OTG ട്രാൻസ്ലേറ്റ് വീണ്ടും ഫോണിൽ നമുക്ക് മെമ്മറി സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് അപ്പോൾ ഈ OTG ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫോണിൽ മെമ്മറി സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, മെമ്മറി സ്പേസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് എടുക്കുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. OTG ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതാണ്, എന്ത് പേർപ്പസിന് വേണ്ടിയുള്ളതാണ്, സ്റ്റോർ ചെയ്യുക നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും നമ്മുടെ ഫോണിലുള്ള എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഡിവൈസ് നമുക്ക് സ്റ്റോർ ചെയ്യാം, ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം നമ്മളിതിനെ കുറിച്ച് എന്താ പറയുക, നമ്മുടെ വീഡിയോസിൽ എന്നാ ഈ പറഞ്ഞതിനെ പരിചയപ്പെടുത്താം. സാൻഡിസ്ക് പുതിയതായിട്ട് നമ്മൾ വാങ്ങിച്ച OTG, സാൻഡിസ്കിന്റെ OTG വാങ്ങിച്ച് നമുക്ക് ഇപ്പം ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പം അതാണ് സാധനം. നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആമസോൺ ഡെലിവറി ഉണ്ടായിരുന്നു. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് എത്രേൻ്റെ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പല സ്റ്റോറേൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാനൊരു സാൻഡിസ്കിന്റെ ഒരു OTG ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എത്രയാണ് ഇതിൻ്റെ സ്പേസ് എന്നൊക്കെ ഞാൻ തുറക്കും, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതേവരെ തുറന്നിട്ടില്ലേ, സംഭവം ഓൾറെഡി സീൽഡ് ആണ്, ഞാൻ തുറന്നിട്ടില്ല. അപ്പം തുറക്കുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് ആമസോണിൻ്റെ തന്നെയാണ്, കാണിച്ചു തരാം. അതോ ആമസോൺ പ്രൈം ഫുൾഫിൽഡ്, ആമസോൺ ഫുൾഫിൽഡ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് ഇതൊന്നും നോക്കണ്ട, കാരണം ഇത് ഞാൻ കിട്ടിയപ്പോൾ സാനിറ്റൈസ് ചെയ്തായിരുന്നു. സാനിറ്റൈസ് ചെയ്തപ്പോഴത്തേക്കും അറിയാമല്ലോ ഈ മെറ്റീരിയൽ, ഈ പറഞ്ഞ പേപ്പറിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് QR കോഡൊക്കെ ചെറിയ ഡിസ്റ്റർബ്ഡായി, കുഴപ്പമില്ല. എന്തായാലും അത് നമ്മുടെ സേഫ്റ്റിയാണ്. കൊറോണ കാലത്തൊക്കെ എന്ത് വന്നെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ സാനിറ്റൈസ് ചെയ്താൽ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് തുറക്കാം. ഓക്കെ, ആമസോൺ 8284 2 9 പാക്കേജ് നമ്പർ ആയിരിക്കാം. ഇപ്പം ആമസോൺ ഉണ്ട്, നമ്മൾ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നേക്കാളും ഇതൊന്നും മടക്കുകയാണ് എളുപ്പമില്ല. എന്നിട്ട് ഇപ്പം കണ്ടുപിടിച്ചോട്ടോ, ഇങ്ങനെ ഇവനെ എങ്ങനെ പതുക്കെ 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 വളരെ ആകാംക്ഷ പറ്റിതരാണ്. എന്തൊക്കെയാണെന്ന് ബില്ലിന്റെ കോപ്പി കേട്ടോ, എത്ര രൂപയായി എന്ന് കാണിക്കുന്ന എന്റെ ബില്ലും കാര്യങ്ങളൊക്കെ. ഓക്കെ, 1329 rupees ആണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ലിസ്റ്റ് വായിക്കും. 1329 സാൻഡിസ്ക് അൾട്രാ ഡിജിറ്റൽ, അല്ല അൾട്രാ ഡ്യുവൽ എസ് ടി
ക്ലിയർ അല്ല. എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ കാണാൻ പറ്റുന്നുള്ള നടക്കില്ല ചാൻസ്. ഓക്കെ വേറൊന്നും എത്ര ഉള്ളൂ കേട്ടോ. സാൻഡിസ്ക് അൾട്ര ഡ്യുവൽ ഡ്രൈവും M3 3.0 സ്പീഡിന്റെ കേട്ടോ ഉദ്ദേശിക്കുന്ന ഓരോ ടൈപ്പ് ഉണ്ട്. സ്പീഡ് അപ് ടു 150 Mbps. അതായത് ഈസിലി മൂവ് ഫയൽസ് യൂസിംഗ് മെമ്മറീസ് ഓൺ ആപ്പ് സേഫ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഓൺ പോപ്പുലർ ചാറ്റ് ആപ്സ് ഉണ്ട്. ഞാൻ അത് കാണിച്ചു കാണാം കേട്ടോ. ഫോണുമായിട്ട് കണക്ട് ചെയ്യാം, ലാപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മൊബൈൽ. ഓക്കെ അല്ലേ. സാൻഡിസ്ക് അൾട്ര 128 ഇവിടെ എഴുതുന്നുണ്ട്. 128 എന്ന എല്ലാത്തിൻ്റെയും സംഭവം 128 എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും. 128 എന്ന് പുറകിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ആവശ്യമൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ എടുക്കുക, തുറക്കുക. ഇവിടെ തുറക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടോ? ഇവിടെ മുന്നേ ചെറുതായിട്ട് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തുറക്കാം. എന്തായാലും ഞാൻ ആ വഴിക്കൊന്നും നോക്കുന്നില്ല. നമുക്ക് എത്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരിതുണ്ടെങ്കിൽ അവിടെ പോയി കൈയിടാൻ നോക്കാം. നല്ല സീൽഡ് ആണോ? പക്ക സീൽഡ് ആണ്, ഒന്നും ചെയ്യാതുണ്ടോ? ഞാനിപ്പം എവിടെയെങ്കിലുമൊക്കെ തുറക്കാന്ന് വിചാരിച്ചാലും എനിക്കിത് പറ്റുന്നില്ല. നല്ല പക്ക സീൽഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ എടുത്ത് നോക്കാം. അതുകൊണ്ട് തന്നെ തുറക്കാൻ നോക്കാം. പക്ക സീൽഡ് ആയതുകൊണ്ട് മുറിച്ചിരിക്കുന്നു. നമ്മൾ തുറന്നിരിക്കുകയാണ്. എന്റെ വാറണ്ടി കാർഡും മറ്റതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അസാമാന്യ ഇതിലാണ് സാധനം വെച്ചേക്കുന്നത്. എനിക്ക് സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പതുക്കെ എടുത്ത് ശരിയുള്ളൂ. പെട്ടെന്ന് വലിച്ചു പറിച്ചാൽ ശരിയാവില്ല. ചിലതൊക്കെ എങ്ങനെ ചെയ്യും? ഇതെങ്ങനെ ചെയ്യരുത്, കാരണം നമുക്ക് ഒരുപാട് വേണ്ടതാണ്. ഒന്നുമില്ല. എങ്ങനെ ഉപയോഗിക്കും? ഇൻസ്റ്റാളേഷൻ എങ്ങനെയൊക്കെയാണ്? അത് ഫസ്റ്റ് ഓരോ ഇൻസ്റ്റാളേഷൻ്റെ രീതികൾ 1 2 3 4 സാൻഡസ് അൾട്ര ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആണ് കേട്ടോ. നമുക്കറിയാം എങ്ങനെ സാധനം. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ അവസാനം. ഇതാണ് മുതല്. അത് വരുന്നില്ലല്ലോ. വളരെ ആകാംക്ഷാഭരിതനായിരുന്നു. ഇതാണ് OTG സാൻഡിസ്ക് അൾട്ര 3.0 ഇവിടെ 150 Mbps സ്പീഡ് കിട്ടും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ടല്ലേ, ഒരു സൈഡില് കാണിച്ചുതരാം. ഇത് സാൻഡിസ്ക് തന്നെയാണ്, നോക്കട്ടോ. ഒരു വ്യത്യാസം സാൻഡിസ്കിന് ഒറിജിനൽ സാധനമാണ്. ഒറിജിനൽ സാധനമാണ്. അത് തറിഞ്ഞിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലേ, ഇതാണ് നമ്മൾ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഏരിയ കൊണ്ട് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനം, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഓവറായിട്ട് ഇപ്പം നമ്മൾ ഹാങ് ആകുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് മെമ്മറി ഓവർ ഫുള്ളായി കഴിയുമ്പോൾ ഹാങ് ആകും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള മൊബൈൽ ഫോണിലുള്ള ഫയൽസ് നമുക്ക് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മെമ്മറി നമ്മുടെ മൊബൈലിനകത്തുള്ള സ്റ്റോറേജ് എന്താ പറയുക, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഫ്രീ സ്റ്റോറേജ് ഒരുപാടുണ്ടാവും, ഫ്രീ മെമ്മറി ഒരുപാടുണ്ടാവും. അതിനകത്തുള്ള സാധനം നമുക്ക് ഇതിനകത്ത് എപ്പോഴും സ്റ്റോർ ചെയ്യാം. ഈ സാധനം എത്ര കാലം വേണം സ്റ്റോർ ചെയ്തേക്കാം? മനസ്സിലായില്ലേ. പക്ക സെറ്റപ്പാണ്. അതായത് എന്താ പറയുക, ഭയങ്കര ബിൽഡ് ക്വാളിറ്റി ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ആലോചിക്കും 128 GB നിങ്ങൾ എന്ത് ചെയ്യും? 128 GB ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കളയേണ്ടി വരും, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ 128 GB ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാം. അങ്ങനല്ല, 128 GB ഇങ്ങനെ സ്റ്റോർ ചെയ്തതിന് ശേഷം ഈ സാധനം നമുക്ക് ഡയറക്റ്റ് ലാപ്പിൽ വല്ലതും കൂട്ടി ലാപ്പിനകത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ലാപ്ടോപ്പോ വേറെ സ്റ്റോറേജ് ഡിവൈസ് ഉണ്ടെങ്കിലോ, മനസ്സിലായില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം വീണ്ടും ഇതിനകത്ത് ഫ്രീ ആയി. ഫ്രീ ആയി കഴിയുമ്പോൾ ആവശ്യത്തിനകത്ത് നമുക്ക് നമ്മുടെ അതൊക്കെ, അതായത് നമുക്കിപ്പം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞ ഒരു വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സാധനം കൈ പിടിച്ചുകൊണ്ടെടുക്കാൻ പറ്റും. ലാപ്ടോപ്പ് എപ്പോഴും കൈ പിടിക്കാൻ പറ്റില്ല, ഈ സാധനം എപ്പോഴും നമുക്ക് കൈ പിടിക്കാം. ഏത് മലമൂട്ടിൽ എവിടെ പോയെന്ന് പറഞ്ഞാലും മെമ്മറി പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ജസ്റ്റ് ഒരു പോക്കറ്റിന് ചെറിയ നമ്മുടെ പാൻറ്റൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊരു ചെറിയ സ്പേസ് അല്ല, പോക്കറ്റിന്റെ മുകളിൽ തന്നെ ചെറിയ സ്പേസ് അല്ല, അതിനകത്ത് കൊണ്ടിട്ടാലും മതി.
പിന്നെ ഇത് വെള്ളമൊന്നും പറ്റിക്കരുത്, വെള്ളം പറ്റിച്ചാലേ അത് പോവും, അങ്ങനെ ശ്രദ്ധിക്കണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. ഈ സാധനം നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണല്ലോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, എവിടെയും കൊണ്ടുപോകാം. 128 GB സ്റ്റോറേജ് ആണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ഒരു ഫോണിനകത്ത് ഇപ്പം പുതിയതായിട്ട് ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ള അത്രയും സ്റ്റോറേജ് സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ഫോണിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യണം, ഈ സാധനം നമുക്ക് ലാപ്പിലേക്ക് മാറ്റി വീണ്ടും ഇത് ഫ്രീ ആക്കാം. എന്നിട്ട് അടുത്ത ട്രാവൽ ചെയ്യുമ്പോൾ അടുത്ത വെളിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ, എന്തായാലും ഇതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, അതൊക്കെ തന്നെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇന്നത്തെ സാൻഡിസ്ക് നമ്മുടെ പുതിയ OTG ഇത് വാങ്ങിച്ചിട്ടുണ്ട്, സാൻഡിസ്ക് അൾട്ര ഡ്യുവൽ ഡ്രൈവ് 3 OTG സാധനം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നു. അപ്പം ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയും, USB ഫ്ലാഷ് ഡ്രൈവ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇനി വരും വീഡിയോസിലൊക്കെ നമുക്ക് ഈ സാധനത്തിൽ നിന്നായിരിക്കും ഇതിനകത്ത് ഫോണിനടുത്ത് ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്താണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് എന്താ, ഇത് കുറെ കാലത്തേക്ക് എന്തെങ്കിലും ഒരു 64 GB ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് ഫുള്ളായതിനു ശേഷമാണ് ഇത് വാങ്ങിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ വീഡിയോസിനൊക്കെ നല്ല മെമ്മറി സ്പേസ് ഉണ്ടാവും, അങ്ങനെ വരുമ്പോഴത്തേക്കും മെമ്മറി സ്പേസ് നമ്മുടെ ഫോണിലുള്ള മെമ്മറി ഒരുപാട് എടുക്കുന്നുണ്ട്. സോ ക്ലാരിറ്റി കൂടുന്നതനുസരിച്ച് മെമ്മറി ഫോണിലുള്ള മെമ്മറി കുറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ റെമഡീസൊക്കെയാണ് നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും വളരെ നന്ദിയുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, റൈറ്റിലുള്ള ബെൽ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇനി വീഡിയോസ് വരാറുണ്ട്, വൈകാതെ തന്നെ ഓരോ രീതിയിലുള്ള വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് വരും തലമുറ എന്ന് പറയുമ്പോൾ യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടും. യൂട്യൂബേഴ്സിന് മാത്രമൊന്നല്ല, ഏത് വ്യക്തിക്കും ഒരു മൊബൈൽ സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ഏത് വ്യക്തി എല്ലാവരുടെയും കൈ കാണും, അവർക്ക് ഉപകാരപ്രദമാകുന്നൊരു സാധനമാണിത്. ചെറിയ സാധനമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, എവിടെ വേണം കൊണ്ടുപോകാം. സോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ അടുത്ത വീഡിയോ നമുക്ക് കാണാം, അടുത്ത വീഡിയോ ഞാൻ ഇടാം. ഇടുമ്പോഴത്തേക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ഇടുന്നുണ്ടായിരിക്കും. സോ അൻടിൽ നെക്സ്റ്റ് ടൈം.